guys, it's me, Nishal. Welcome to Lion's World. ഇപ്പം നമ്മൾ പോകുന്നത് മൂന്നാറിലെ ടീ മ്യൂസിയത്തിലേക്കാണ്. ഓ ഗൈസ്, ഇത് പിന്നെ പണ്ട് കാലങ്ങളിൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന മൺപാത്രമാണ്. ഇത് പിന്നെ പണ്ട് കാലങ്ങളിലത്തെ ഫോട്ടോസൊക്കെയാണ്. പിന്നെ ഇവിടെ പേപ്പർ കട്ടിങ്, പണ്ട് കാലത്തുള്ള പേപ്പർ കട്ടിങ് ഒക്കെ എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് നടക്കുകയാണ്. ഓ, അതൊക്കെ വായിച്ച് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് നടക്കാം. ഇവിടെ കണ്ടോ, കുറേ ഫോട്ടോസ് ഉണ്ട്. എന്താണ്, എനിക്ക് പിടി കിട്ടിയില്ല. പഴയ കാലത്തെ ഫോട്ടോസാണ് എനിക്കറിയാം. പിന്നെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ മുന്നിലൊരു ബോർഡുണ്ട്. ഓ ഗൈസ്, ഈ ഓട് 1365 കാലത്തുള്ള ഓടാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ കുറേ മൃഗങ്ങളുടെ ശില്പങ്ങളുണ്ട് കേട്ടോ. അത് മരങ്ങളിൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വായിച്ച് നോക്കിക്കൊണ്ടൊക്കെ മുന്നോട്ടിങ്ങനെ നടന്നു പോവുകയാണ്. നമ്മുടെ വല്യപ്പമ്മയുടെ കാലത്തൊക്കെ തേയില വെട്ടാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന യന്ത്രങ്ങളും മെഷീനുകളൊക്കെ ആണ്. അപ്പോൾ ഇത് നമുക്ക് തേയിലത്തിൻ്റെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. തേയില പൊടിയാക്കണ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മെഷീനുകൾ യന്ത്രങ്ങളൊന്നും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ചായ കുടിക്കുന്നവരാണ്. അപ്പം ചായ എങ്ങനെ ഉണ്ടാക്കാമെന്ന്, ഈ ചായ പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഉണ്ടാക്കുന്ന മെഷീനുകളൊക്കെ ആണിത്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. അവിടെ കുറേ കസാല ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ബോർഡുണ്ട്, എന്താ അറിയില്ല, ടീ മ്യൂസിയം. അത് വായിക്കുന്ന സമയത്ത് പിന്നെ അവിടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇരിക്കുന്ന ടേബിൾ കസാല ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ നേരെ ടീ ഫാക്ടറിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഇലക്ട്രോണിക് സാധനങ്ങൾ, പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്ത ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ലാൻഡ് ഫോണൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇവിടെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. കുതിരേൻ്റെ ഫോട്ടോ, പണ്ട് കാലങ്ങളിലെ വെഹിക്കിളിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ബോർഡൊക്കെ നോക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ അറിയില്ല, പണ്ട് കാലങ്ങളിലത്തെ എന്തെങ്കിലും സാധനങ്ങളാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ റേഡിയോൻ്റെ അടുത്തെത്തി. പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്ത റേഡിയോ, പിന്നെ പണ്ട് കാലങ്ങളിൽ യുദ്ധത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. യുദ്ധം ചെയ്ത പട്ടാളക്കാരുടെ ഫോട്ടോ കാണാം, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ട് മെല്ലെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയൊക്കെ ഉണ്ട്, ഇതെന്താ, അത് എനിക്ക് മനസ്സിലാവില്ല. വല്ല ബോട്ടൊക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതെന്താ വായിച്ചൊക്കെ നോക്കുകയാണ്. ഇതെന്താ, സാധനങ്ങളൊക്കെ വെക്കുന്ന ഷെൽഫൊക്കെ ഉണ്ട്. പിന്നെ കുറേ കസാലകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്ലോക്കൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെയൊക്കെ ഇതൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക. അവിടെ പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്ത കണ്ണാടികൾ, ഷെൽഫ്, ടേബിളൊക്കെ ഉണ്ട്, ക്ലോക്കൊക്കെ ഉണ്ട്. നമ്മൾ ഇതൊക്കെ കണ്ട് ഇപ്പോൾ നമ്മൾ മെഷീനുകളിലേക്ക് എത്തി, ഫാക്ടറിയിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം തേയില എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. തേയിലത്തിൻ്റെ കുറേ ചെടി ഇലകളൊക്കെ അതാ അവിടെ. നമ്മൾ ഇതൊക്കെ മെഷീനാണ്, തേയിലൊക്കെ അതാ
തേയില മെഷീന് തേയില അങ്ങനെ അരച്ചെടുക്കണമൊക്കെ മുന്നിന്ന് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആകെ ഇങ്ങനെ ഇത് ഈ മെഷീനുകളൊക്കെ കണ്ടിട്ട് നടക്കാം. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഈ മെഷീനുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ മെഷീൻ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ മെഷീൻ എങ്ങനെ യൂസ് ചെയ്യണം എങ്ങനെ കാണിച്ചത് മെഷീന് വർക്കാവുണ്ട് കേട്ടോ. പണ്ട് കാലങ്ങളിലുള്ള മെഷീനാണ്, പണ്ട് കാലങ്ങളിൽ അറിയില്ല, പക്ഷേ തേയിലൊക്കെ എങ്ങനെ അരയ്ക്കുന്നതോ അരച്ചതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ നമുക്ക് മുന്നിന്ന് കാണാം, മുന്നിൽ കുറച്ച് മുന്നിലെത്തിയിട്ട് ഒക്കെ കാണിച്ചു തരും. ഇപ്പോൾ തേയിലൊക്കെ കണ്ടോ ഒരു ഇതിൽ നിന്ന് മറ്റൊരു ഇതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പം നമ്മളൊക്കെ കണ്ട് കണ്ട് നല്ല രസത്തിൽ കണ്ട് കണ്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇതൊക്കെ കണ്ട് പിന്നെ ഈ ഇങ്ങനെ മെഷീനുകളിങ്ങനെ തേയിലത്തിനെ ഇങ്ങനെ കൊണ്ടേ കൊണ്ട് നിൽക്കുകയാണ്, ഇങ്ങനെ നീക്കി നീക്കി അവിടെ എത്തിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നല്ല രസത്തിലൊക്കെ നടന്നും കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ തേയില ഒരു മെഷീൻ്റെ ഉള്ളിൽ കയറി, ഇപ്പോൾ നമുക്ക് കാണാനായില്ല. അപ്പോൾ അതിൻ്റെ ആ ആളിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, നല്ല ഇതൊക്കെ പറഞ്ഞൊക്കെ തരുന്നുണ്ട്, മനസ്സിലാക്കിപ്പിച്ച് തരുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാണിക്കുക, ടീ പൗഡർ ഉണ്ടാക്കുന്ന ഓരോ ഭാഗങ്ങളാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നട മുന്നോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം അയാളൊക്കെ നമുക്ക് ഒക്കെ മനസ്സിലാക്കിപ്പിച്ചൊക്കെ തരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ മുന്നിൽ ടീ പൗഡർ വാങ്ങാനുള്ള ഷോപ്പൊക്കെ കാണുന്നുണ്ട്, എന്തറിയില്ല. അപ്പം ഇവിടെയൊക്കെ എന്തോ മെഷീൻ റിപ്പയറൊക്കെ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെ പൊടികളൊക്കെ നോക്കുന്നുണ്ട്, പൊടികളൊക്കെ നമ്മളെ കൈക്ക് തരുന്നുണ്ട്. വിചാരിച്ചാൽ റിപ്പയർ ആണ് മെഷീൻ എന്നല്ല, ആ ടീ പൗഡർ ഉണ്ടാക്കുന്ന മെഷീനാണ്. അവിടെ നിന്ന് അയാൾ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത് തരികയാണ്. അപ്പോൾ നമ്മൾ ഒക്കെ കയ്യിൽ വാങ്ങിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലൊരു ഇത് തന്നെ. ഞാൻ പറഞ്ഞു അരച്ചിട്ട് ഞാൻ പാത്രത്തിൽ ഇത് കൊണ്ടുപോയിടുക, അപ്പോൾ ആ പാത്രത്തിൽ കൊണ്ടുപോയിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ട് നിൽക്കുക. അപ്പം ടീ പൗഡർ മൂന്ന് ക്വാളിറ്റി ആയിട്ടുണ്ട്, ഒന്ന് വില കുറവ്, മറ്റേത് വില കൂടുതൽ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തോ ഒരു മെഷീനിലേക്കൊക്കെ എന്തോ ഇടുകയാണ്, ടീ പൗഡർ എന്തോ ഒരു മെഷീനിലേക്ക് ഇടുകയാണ്. അരിപ്പയാണ് എന്ന് തോന്നുന്നു, അതേമാതിരി ഉണ്ട്, അരിപ്പയാണ് തോന്നുന്നുണ്ട്, അരിപ്പാവും. മൂന്ന് ടൈപ്പ് ടീ പൗഡർ വരുന്നുണ്ട്, ക്വാളിറ്റി കുറഞ്ഞത്, ക്വാളിറ്റി കൂടിയത്, ഏറ്റവും കൂടിയത്. അപ്പോൾ നമ്മൾ ഒക്കെ നോക്കി ഷൂട്ട് ചെയ്ത് നല്ല നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ നോക്കിക്കൊണ്ടൊക്കെ നടക്കുകയാണ്. ഫസ്റ്റ് നോക്കട്ടെ ക്വാളിറ്റി കൂടിയത് ഏതോ മനസ്സിലാവുന്നില്ല. നല്ല ടീ പൗഡർ. അപ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കി നടക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് പല രീതിയിലുള്ള ടീ പൗഡേഴ്സാണ്, പല ഗ്രേഡ്സിൽ പെട്ട ടീ പൗഡേഴ്സ് ആട്ടോ, നല്ല ടീ പൗഡേഴ്സ്. അപ്പം നമ്മൾ ഒക്കെ നോക്കി മുന്നോട്ട് നടക്കുകയാണ്. ഇപ്പം ഇതുപോലത്തെ മൂന്നാറിലെ ഫാക്ടറീസിലൊക്കെ വന്ന് നമുക്ക് നല്ല നല്ല അറിവുകൾ കിട്ടും. അപ്പം നമുക്ക് എൻ്റെ ഈ ഒരിക്കൽ കൂടി പറയുകയാണ്, എൻ്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. ബൈ ബൈ.